ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിട്ട് പോയി. ഇതുപോലൊരു ക്രിസ്മസ് സമയത്ത് ജീവിതം എനിക്കായി സമ്മാനിച്ച ഒരു ആശുപത്രിവാസ കാലമുണ്ടായിരുന്നു. ഐസിയുവിന്റെ വാർഡിന്റെ ഒരു വശത്ത് മനോഹരമായി പണിത ഉൾക്കൂടും, മറുവശത്ത് തങ്ങളുടെ കുറ്റവർക്കായി കാത്തിരിക്കുന്ന കുറേയധികം ജീവിതങ്ങൾ. കർക്കശക്കാരായ കുറേയേറെ വാച്ച്മാൻമാരും ഐസിയുവിന് മുൻപിൽ വന്നു പോയെങ്കിലും ഒരാൾ മാത്രം വ്യത്യസ്തനായിരുന്നു. തന്റെ ശാന്തമായ സ്വഭാവത്തോടും പുഞ്ചിരി നിറഞ്ഞ ഇടപെടലോടും കൂടെ അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി. മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കുവാനും അയാൾ മുൻഗണന കൊടുത്തു. ആ വ്യക്തിയെ നോക്കി, ആ വാച്ച്മാനെ നോക്കി അവിടെ വെയിറ്റിംഗിൽ ഇരിക്കുന്ന ഹൈന്ദവയായ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യമേ പരാമർശിച്ചത്. ആ പുൽക്കൂടിൽ ജനിച്ച ദൈവം ശരിക്കും അവിടെയല്ല, നിന്നിനാണ് ജനിച്ചത് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. മിഷിഹായ സ്നേഹമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ദിവസമാണല്ലോ ഇന്ന് December 25. ഈ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ നാം ഒരുങ്ങുകയായി. ക്രിസ്മസ് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടാലും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമുക്ക് നൽകുന്ന ഒരൊറ്റ സന്ദേശമാണ്, അത് വിട്ടുകൊടുക്കലിന്റെയും എഴുപപ്പെടലിന്റെയുമാണ്. പക്ഷെ ഈ ഒരു കാര്യമാണ് ഇന്ന് ഏറ്റവും അധികം വൈരുദ്ധ്യം നിറഞ്ഞ സംഭവം. വിട്ടുകൊടുക്കുക, എളിമപ്പെടുക, ഇത് മാത്രം നമുക്ക് ആരോഗ്യം പറയാനും പറ്റില്ല, ആർക്കും അതങ്ങോട്ട് അംഗീകരിക്കാനും പറ്റില്ല. പോരാടുക, മുന്നേറുക, ഇടിച്ച് നിരത്തുക, വെട്ടി കീഴ്പ്പെടുത്തുക, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ സ്വന്തമാക്കുക, അതിനാരെയും നോക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സ്നേഹമുള്ളവരെ, നാമൊക്കെ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ടല്ലോ, ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ജീവിതം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ എളിമപ്പെടൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നോ, കാരണം അത് രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, എളിമപ്പെടുന്ന സമയത്ത് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. രണ്ട്, നമ്മുടെ തന്നെ കഴിവുകൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു, വിസ്തൃതമാകുന്നു. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ധ്യാനിച്ച മൂന്ന് പേരെ മുഖ്യമന്ത്രിയിലും, ഒന്ന് മാതാവ്, രണ്ട് ഔസേപിതാവ്, മൂന്ന് ഈശോ. അമ്മ മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോഴും, ഔസേപിതാവ് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും, പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെ പറ്റി മനോഹരമായി വിവരിക്കുമ്പോഴും നാം കാണുന്നത് ഈ വിട്ടുകൊടുക്കലിന്റെ എഴുപപ്പെടലിന്റെ ഉദാത്തമായ പ്രതിബിംബമാണ്. അവരുടേതായ വാശികളും അല്ലെങ്കിൽ ഷാട്ടിങ്ങുകളും സന്തോഷങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റിവെച്ച് അവർ ദൈവത്തിനായി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറി മറിയുന്നത്. ഈ എളിമപ്പെടുക എന്നതിന്റെ മറ്റൊരു മാനം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതൊക്കെയാണ്. എന്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, യുവജനങ്ങളെ, ലോകം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നാം കൽപ്പിച്ചിരുന്ന ചില മൂല്യങ്ങളും അടിസ്ഥാന തത്വങ്ങളൊക്കെ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നാം എടുക്കുന്ന നിലപാട് എന്ത്? ഈ വിട്ടുപോകലിന്റെ ചിന്ത കുറയുന്നത് കൊണ്ടല്ലേ ഒരു പക്ഷെ മാതാപിതാക്കൾക്ക് തന്നെ തങ്ങളുടെ മക്കളെ ദൈവവിളിക്കായും ദൈവജനത്തിനുമായി വിട്ടു നൽകാനും അല്പം മടി വരുന്നത്? ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് ചുമ്മാ ഇരിക്കണമെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. അത് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, നിങ്ങൾ നേടിയെടുക്കുന്ന ഓരോ നേട്ടത്തിലും ദൈവത്തിന്റെ കരമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെയൊക്കെ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവർ മാത്രമേ ഈ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. വെട്ടിപ്പിടിച്ചവരും എല്ലാം തങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കണമെന്ന് വിചാരിച്ചവര് ചരിത്രമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒരു തെറ്റായ രീതിയിലാണെന്ന് മാത്രം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, യുവജനങ്ങളെ, ഈ December 25 മുതൽ നാം ആരംഭിക്കുന്ന യാത്രയിൽ ഒരു കാര്യം നമ്മുടെ മനസ്സുകളിൽ നമുക്ക് ഓർത്തു വെക്കണം: എല്ലാം ശൂന്യമാക്കി എല്ലാം വിട്ടുകളയാൻ മാത്രം ഉദാരതയൊന്നും നമുക്ക് ആർക്കും ഇല്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ നമ്മളാൽ കഴിയുന്ന സാഹചര്യങ്ങളിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ കരത്തിന്റെ പിൻബലത്താലാണ് എന്ന വിശ്വാസത്തോടെ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ചിന്ത നമ്മെ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കും.
ക്രിസ്മസിന്റെ ആരംഭത്തിൽ ഒരു ന്യൂ ഇയർ ഉണ്ട്. പുതിയ തീരുമാനങ്ങൾക്കായി, പുതിയ ചുവടുവെപ്പുകൾക്കായി. അതേസമയം തന്നെ ഓരോ ന്യൂ ഇയറിന്റെയും അവസാനം ഒരു ക്രിസ്മസ് ഉണ്ട്. നിന്നെ ചിന്തിപ്പിക്കുവാൻ നീ ആരംഭത്തിലെടുത്ത തീരുമാനത്തിൽ എത്രത്തോളം നിനക്ക്